ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ബീട്രൂട്ട് ഫ്രൈ അത് കണ്ടില്ലേ, ഇതുപോലെയാണ് അരിഞ്ഞിടേണ്ടത്. ഉള്ളി, പച്ചമുളക് കനം കുറച്ചരിഞ്ഞ് ബീട്രൂട്ട്, ഉള്ളിയും പച്ചമുളകും. പച്ചമുളക് കീറിയിട്ടാൽ മതി. പിന്നെ ഇതുപോലെ കീറിയിടുക. പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞിടണം. ഏകദേശം ഇതുപോലെ ബീട്രൂട്ട് ഇട്ട പോലെ തന്നെ, ബീട്രൂട്ട് ഒരു അര ഇഞ്ച് നേർങ്ങനെ കനം കുറച്ചരിയുക. അത് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, അത്രയും മാത്രമേ ഈ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടൂ. പക്ഷേ വളരെ ടേസ്റ്റി ആയിരിക്കും. ആ കുരുമുളക് പൊടിയുടെയൊക്കെ, കുരുമുളക് പൊടി എണ്ണയിൽ ഇങ്ങനെ വാടിയിട്ടൊക്കെ ഉണ്ടാവുന്നത് നല്ല രുചിയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളും കൊണ്ട് ഇത്രയും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് തോന്നും. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. തേങ്ങയൊന്നും ചേർക്കുന്നില്ല, മെഴുക്ക് പുരട്ടിയാണ്. പക്ഷേ വെളിച്ചെണ്ണയിൽ അങ്ങനെ കിടന്ന് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പം ഞാനിതാ കണ്ടില്ലേ, ഇത് ഇതുപോലെ എല്ലാം കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കും. അടച്ച് വെച്ച് നല്ലപോലെ ഇളക്കി ചേർത്ത്, ഉപ്പ്, മഞ്ഞളും മുളക്, വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ബീട്രൂട്ടിനകത്തിന് നല്ല ബീട്രൂട്ടാണ്, നല്ല കളറുള്ള ബീട്രൂട്ടാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത്. ചില സമയത്തൊരു കളറില്ലാത്ത ബീട്രൂട്ട് കിട്ടും, അതൊരു വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല ഫ്രഷ് ബീട്രൂട്ട്, നല്ല കളറും ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. പിന്നെ അത് ഒരു 5 മിനിറ്റ് ഒക്കെ നല്ല ഇതിൽ വെന്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. കാരണം അത് വെള്ളം ചേർക്കാതെ അല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും ചെറിയ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. കണ്ടില്ലേ എന്തൊരു, കാണാൻ നല്ല ഭംഗിയില്ലേ, കാണാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രുചിയാണ്. നല്ല ചോറിലൊക്കെ ചേർത്ത് കഴിക്കുമ്പം അതിൻ്റെ കളറ്, അതാണല്ലോ ബീട്രൂട്ടിൻ്റെ ഒരു അട്രാക്ഷൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന, ആർക്കും കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ വല്ല മോരുകറിയോ ഒക്കെ ഉണ്ടായാൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.